ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് ആ ചോദ്യം സൈമൺ മോഷോട്. നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തിന്റെ പ്രകൃതിയുടെ താളലയങ്ങൾ തെറ്റിച്ചുകൊണ്ട് ആർക്ക് വേണ്ടിയാണ് നമ്മളെ ഈ സിൽവർ ലൈൻ എന്ന കേരയിൽ പദ്ധതി? താങ്കൾ അത് ഒന്ന് വ്യക്തമാക്കണം. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചിരിക്കുന്നു. അദ്ദേഹം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ സന്ദർശിക്കാൻ പോയ സമയത്ത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി സൗമ്യമായി കാര്യങ്ങൾ കേട്ടു എന്നാണ് പറയുന്നത്, നല്ല രീതിയിൽ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ സ്വീകരിച്ചത്. കടക്ക് പുറത്ത് എന്ന് പത്രമാധ്യമങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ സംസ്കാരമായിരുന്നില്ല നമ്മുടെ പ്രധാനമന്ത്രി. ലോകം ഉറ്റുനോക്കുന്ന ജനങ്ങളാണ്. അങ്ങനെയുള്ള പ്രധാനമന്ത്രിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം സ്വീകരിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു, അദ്ദേഹം മറുപടി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടില്ല എന്ന് നമ്മുടെ റെയിൽവേ മന്ത്രി രാജ്യസഭയിലും ലോകസഭയിലും പറയുകയുണ്ടായി, അനുമതി കൊടുത്തിട്ടില്ല എന്ന്. പിന്നെ എങ്ങനെയാണ് ഇതിന് അനുകൂലമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കിട്ടിയത് എന്തിന്? ആദ്യത്തെ ചോദ്യം, ഇത് ആർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി? സമ്പന്നരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൻ്റെ തനതായ പദ്ധതി ആണെങ്കിൽ പോലും കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ അംഗീകാരവും അനുവാദവും അനിവാര്യമാണ്. അവരുടെ ആശീർവാദവും വേണം, അവരുടെ സാമ്പത്തിക സഹായവും വേണം. ഇതില്ല എങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചയിൽ നെഗറ്റീവ് അപ്രോച്ചല്ല പ്രധാനമന്ത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാണ് മാധ്യമങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതുവരേക്ക് നടന്ന ഈ കല്ലിടൽ അടക്കമുള്ള നടപടികളും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണോ? സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതായ പദ്ധതികൾ ഏതൊക്കെയാണോ അതിനെല്ലാം സാമ്പത്തിക സഹായം കിട്ടേണ്ട പദ്ധതികളാണ് എങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതി വേണ്ടിവരും, അനിവാര്യമാണ്. സർവേ നടത്താൻ ഇനി കേന്ദ്ര സർക്കാർ അനുമതി നൽകി എന്ന് തന്നെ ഇരിക്കട്ടെ, കല്ലിടാൻ ആരാണ് അനുമതി നൽകിയത്? കേന്ദ്ര സർക്കാരിന്റെ അനുമതി ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? വേണ്ട, ഇല്ല. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് പ്രാഥമിക നടപടിക്രമം മാത്രമേ ആയിട്ടുള്ളൂ. സാമൂഹ്യാഘാത പഠനം നടത്തണമെന്ന് പറഞ്ഞല്ലോ. ആ സാമൂഹ്യാഘാത പഠനം നടത്തിയതിന് ശേഷമേ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുള്ളൂ. ഇതിനൊക്കെ പ്രാഥമികമായ നടപടികളായിട്ടുള്ളൂ. അപ്പോഴേക്കും കാള വാല് പൊക്കുമ്പോഴേക്കും എന്ന് പറയുന്നത്, കാളയ്ക്ക് വാല് പൊക്കാതിരിക്കാൻ പറ്റില്ല. കാരണം കല്ലിട്ട് പോയാൽ ശ്രീ സൈമൺ മാസ്റ്റർ വന്ന് കല്ലിട്ട് പോയാൽ പിന്നെ ആ സ്ഥലം ബാങ്കിൽ കൊണ്ടുപോയി ഒരു ലോൺ പോലും വാങ്ങാൻ കഴിയില്ല. അത് പ്രധാനമന്ത്രി ആ സ്ഥലം കൈമാറാൻ കഴിയില്ല. അത് പാവപ്പെട്ട പതിനായിരങ്ങളാണ്. ധനകാര്യമന്ത്രി ആ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായി പറഞ്ഞു, കല്ലിട്ടു എന്നുള്ളതിന്റെ പേരിൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാതിരിക്കേണ്ട. ഒരു ബാങ്കും ലോൺ തരുന്നില്ല. ഞങ്ങൾ ഇന്നലെ ജനസഭ നടത്തിയ പ്രദേശത്ത് ഒരുപാട് പേർ ആ സംഗതി പറഞ്ഞു. അവിടേക്കും നമ്മൾ എത്തിയിട്ടില്ലല്ലോ. ഇപ്പോൾ നമ്മൾ നടത്തുന്നത് ഈ പദ്ധതി നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലയോ, അതിന്റെ ആഘാത പഠനം എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോഴേക്കും തുടങ്ങി ഇതിന്റെ ആവേശകരമായ എന്താ പറയണ്ടേ രാഷ്ട്രീയപരമായ പിന്തുണയ്ക്കു വേണ്ടി ആവേശകരമായ